പ്രിയരെ, പ്രതീക്ഷകളുടെ തിരുനാളമണഞ്ഞ് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അവഗണിക്കാൻ സാധിക്കാത്ത യാഥാർത്ഥ്യമാവുകയും ചെയ്ത കാലം. മുന്നേ പോയവർ വിളിച്ചു പറഞ്ഞ കഥകൾക്ക് പിന്നാലെ പുതിയൊരു ജീവിതം സ്വപ്നം കണ്ട് നിരവധി പേർ മുംബൈ എന്ന മഹാനഗരത്തിലേക്ക് ഒഴുകിയെത്തി ചലിക്കുന്ന യന്ത്രങ്ങളായി. ദേശാന്തരവാസത്തിന്റെ തിക്താനുഭവങ്ങൾക്കൊപ്പം വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങളിൽ നാട്ടിൽ തിരികെ എത്തുമ്പോഴും മാസാവസാനം കിട്ടുന്ന വിയർപ്പ് തുള്ളികൾ ഒട്ടിപ്പിടിച്ച നാണയ തുട്ടുകൾ മണിയോടെ രൂപേണ കൈകളിൽ മുടങ്ങാതെ എത്തുമ്പോഴും ബന്ധുമിത്രാദികൾ കാണിക്കുന്ന അമിത സ്നേഹം ജലരേഖകളാണെന്ന് തിരിച്ചറിയാൻ പ്രവാസികളിൽ ചിലർക്ക് ജീവിതം തന്നെ വേണ്ടിവന്നു. കുടുംബത്തിലെ പട്ടിണിയും പരിവട്ടവും ഉന്മൂലനം ചെയ്ത് സാമ്പത്തിക ഭദ്രത ഉറപ്പു വരുത്തുക എന്ന ലക്ഷ്യപ്രാപ്തിക്കായി വർഷങ്ങളോളം വിയർപ്പൊഴുക്കി എങ്ങും എത്താതെ പോയവർ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പ്രവാസ ജീവിതം തുടരേണ്ടി വന്നവർ, പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി ഉയർച്ചയുടെ പടവുകൾ പതറാതെ ഓരോന്നായി കയറിയവർ, പൂർവികരുടെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണിലേക്ക് തിരികെ പോകാൻ കഴിയാതെ അറ്റുപോയ പൊക്കിൽക്കൊടി ബന്ധത്തെ ഓർത്ത് നെടുവീർപ്പിടുന്നവർ, നാലാം തലമുറയിൽ എത്തി നിൽക്കുന്ന മുംബൈ മലയാളികൾക്ക് ഒരുപാട് പറയാനുണ്ട്. മുംബൈ എന്ന മഹാനഗരത്തെ തൊട്ടറിഞ്ഞ് ശ്രീ രവി തൊടുപുഴയുടെ രചനയിൽ ബോംബെ ഒരു പ്രവാസിയുടെ ഓർമ്മയിൽ എന്നാണ് മുംബൈ മലയാളികളുടെ ജീവിതങ്ങളുടെ നേർക്കാഴ്ച. പ്രകാശനത്തിനായി കാത്തിരിക്കുന്ന ബോംബെ ഒരു പ്രവാസിയുടെ ഓർമ്മയിൽ എന്നാണ് നിങ്ങളുടെ അല്ല നമ്മുടെ കഥയാണ് ബോംബെ ഒരു പ്രവാസിയുടെ ഓർമ്മ.